വെൽക്കം ബാക്ക് ടു മലയാളി യാത്രകൾ. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബീച്ച് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക വർക്കല ബീച്ച് എന്നാണ്. വർക്കല ബീച്ചും ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് സ്വാഗതം. വർക്കല ബീച്ച് അഥവാ വർക്കല പാപനാശം ബീച്ച് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 39 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായൊരു ബീച്ചാണ്. ഈ ബീച്ച് കാണാൻ ഇവിടെ എത്തി ഈ ക്ലിഫിൻ്റെ മുകളിലൂടെ നടന്നപ്പോഴാണ് ആ റെസ്റ്റോറൻറ്റിലിരിക്കുന്ന സിനിമ നടനെ ഞങ്ങൾ കണ്ടത്. നമ്മൾ അനാർക്കലി സിനിമയിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള സുദേവ് നായർ ചേട്ടനാണ്. കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ കണ്ടതെങ്കിലും ഫോട്ടോ എടുക്കാനൊന്നും പുള്ളിക്ക് ഒരു മടിയില്ലായിരുന്നു. ഞങ്ങൾക്ക് പൊതുവെ സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ തന്നെ കൈയും കാര്യം വിളയ്ക്കും. സോ ഇത്രയേ കിട്ടിയുള്ളൂ. എന്തായാലും ആൾ ഭയങ്കര കൂളായിരുന്നു. സുദേവ് ബ്രോയ്ക്ക് താങ്ക് യു അറിയിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ ക്ലിഫുകളുള്ള ഒരേ ഒരു ബീച്ചാണ് വർക്കല ബീച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതൊരു ജിയോളജിക്കൽ മോണ്യുമെൻ്റ് ആയിട്ടും കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ബീച്ചാണ്. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും പോകുന്ന ബീച്ചുകളിൽ ഒന്നാണ് വർക്കല ബീച്ച്. അതുകൊണ്ട് തന്നെ അവരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും വിനോദങ്ങളും സീ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും വർക്കല ബീച്ചിലുണ്ട്. കൈത്തറി കരകൗശല ഉൽപ്പന്നങ്ങളുടെ ഒരുപാട് കടകൾ ഇവിടെയുണ്ട്. വിദേശികൾ ധാരാളം എത്തുന്നത് കൊണ്ട് തന്നെ അവരെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കടകളും അതുപോലെയുള്ള ആക്ടിവിറ്റീസുമാണ് ഇവിടെ കൂടുതലും. ഇതുപോലെ വിജനമായി കിടക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാത്ത പക്ഷം വിദേശികളെ കൊണ്ട് നിറഞ്ഞൊഴുകുന്ന ഒരു ബീച്ച് തന്നെയാണ് വർക്കല ബീച്ച്. ഈവനിങ്ങുകൾ അതായത് സന്ധ്യാസമയത്ത് ഇവിടുത്തെ ലൈറ്റിങ്ങുകളും ഇവിടുത്തെ ആഘോഷങ്ങളും വളരെയധികം പ്രശസ്തവുമാണ്. വർക്കല ബീച്ച് ക്ലിഫിൻ്റെ മുകളിൽ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അങ്ങോട്ടൊരു ഫുൾ സ്ട്രെച്ചിൽ ഈ ബീച്ചും അങ്ങനെ അറ്റത്ത് നല്ല ക്ലിഫും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. കഫേ ഡെൽ മാർ എന്ന് പറയുന്നൊരു കഫേ ഉണ്ട്. ആ കഫേയുടെ നേരെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ സ്പോട്ടാണത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള നല്ല വ്യൂവും ഈ ഒരു ഫുൾ ക്ലിഫിൻ്റെ വ്യൂവും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. വർക്കല ബീച്ചിനടുത്ത് പ്രധാനമായി പിന്നെ കാണാനുള്ളത് കാപ്പിൽ ബീച്ചാണ്. കാപ്പിൽ ബീച്ചിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ പ്രശസ്തമായ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രവും വർക്കല ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പം നമ്മൾ ആ ക്ലിഫിൻ്റെ മുകളിലൂടെ കുറേ നടന്ന് നടന്ന് ഇങ്ങോട്ട് വന്നു. നമ്മൾ അങ്ങോട്ട് കുറച്ചും കൂടിയൊക്കെ നമുക്ക് നടന്ന് പോകാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഇവിടെ വെച്ച് നടത്തി നിർത്തിയിട്ട് താഴേക്ക് ഇറങ്ങാൻ പോകണം. കാരണം മഴ വരുന്നുണ്ട്. സോ ബീച്ചിലേക്കൊന്ന് പോകണം. ഇവിടുത്തെ താഴോട്ടുള്ള വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. കാരണം കുറച്ചൊക്കെ ഇളകിയും പോയിട്ടുണ്ട് ക്ലിഫ്. എന്നിട്ട് ഈ കല്ലേലൊക്കെ തിരയടിച്ച് തട്ടി ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് കിടക്കുന്ന ഒരു വ്യൂ ആണ്. പിന്നെ ഇവിടുന്ന് ശ്രദ്ധിച്ച് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. ഞങ്ങളുടെ ക്യാമറയുടെ ക്ലാരിറ്റി കാരണം നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. എങ്കിലും തങ്കശ്ശേരി ലൈറ്റ് ഹൗസും കൊല്ലം ബീച്ച് വരെയുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. വർക്കലയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ പോയിട്ടുള്ള കാപ്പിൽ ബീച്ചിൻ്റെ വ്യൂവും ചിലപ്പോൾ കിട്ടുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. സോ തിരക്കുള്ള സമയമായിരുന്നെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിറച്ച ആൾക്കാരുണ്ടാവേണ്ട സമയമാണ്. ഇപ്പോൾ തിരക്കൊക്കെ വളരെ കുറവാണ്. ഇത് ഫോറിനേഴ്സ് ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ആയുർവേദം യോഗ ക്ലാസ്സസ് അതുപോലത്തെ പരിപാടികളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾ നടക്കുക ഇപ്പം കടലെടുത്ത് പോകുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. നോക്കി അങ്ങോട്ട് കരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഇളകി അങ്ങോട്ട് പോയിട്ടുണ്ട്. മറ്റപ്പുറത്തൊക്കെ കാണുന്ന മണി പ്ലാന്റ് ഇല്ലേ, നമ്മൾ വീട്ടിലൊക്കെ ചെടി ചെറിയ ചട്ടിക്കകത്തൊക്കെ വെച്ച് വളർത്തുന്ന ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്ന മണി പ്ലാന്റ് ഉണ്ട്. അത് വളർന്ന് വളർന്ന് വലുതായി ഒരു വാഴയിലേക്കായാലും വലുപ്പമുണ്ട് അതിൻ്റെ ഒരിലയ്ക്ക്. നോക്ക് തയ്യല കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ടെക്സ്ചറിലുള്ള മണി പ്ലാന്റ് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുമല്ലോ. ആ മണി പ്ലാന്റ് തന്നെയാണിത്. അത് വളർന്നു വന്ന അതിൻ്റെ ഇല നോക്കി എന്ത് ഭംഗിയാണ്. അതിൻ്റെ പെനസ്ട്രേഷൻസ് ഒക്കെ നല്ല ഭംഗിയാണ്.
ഇതിവിടെ കാണുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഉറവയാണ്. വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പാപങ്ങളും ആത്മാവിൻ്റെ എല്ലാ പാപങ്ങളും മുക്തമാക്കപ്പെടുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഈ ബീച്ചിന് വർക്കല പാപനാശം ബീച്ച് എന്ന പേര് കൂടി വന്നത്.